നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി തീരുമാനിക്കും, ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് കെ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ LDF UDF സ്ഥാനാർത്ഥികളുടെ ഉറക്കം പോയി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് ലോക്സഭയിലേക്ക് ടിക്കറ്റ് നൽകിയത് BJP. കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ തോൽപ്പിച്ചാൽ ശോഭാ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് വൻ ഓഫർ. അക്കാര്യം BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നു. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ LDF UDF സ്ഥാനാർത്ഥികളുടെ ഉറക്കം പോയി. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടുമായി CPM രഹസ്യധാരണയെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. CPM നിരോധിത മതതീവ്രവാദ സംഘടനകളുമായി ബാന്ധവത്തിന് ശ്രമിക്കുന്നു. LDF സ്ഥാനാർത്ഥി എ മാരിഫ് ശബരിമലയിലേക്ക് യുവതികളെ കയറ്റിവിടാൻ നേതൃത്വം കൊടുത്ത ആളാണെന്നും കെ സുരേന്ദ്രൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മാണി രാജയ്ക്കുമെതിരെ NDA വേണ്ടി മത്സരിക്കുക കെ സുരേന്ദ്രനാണ്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിൽ ആക്ഷേപവുമായി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ വന്നതിനേക്കാൾ തവണ ആനകൾ വന്നിട്ടുണ്ടെന്നും ടൂറിസ്റ്റ് വിസയിലാണ് രാഹുൽ വയനാട്ടിലേക്ക് വരുന്നതെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. രാഹുൽ ഗാന്ധി വരും, രണ്ട് പൊറോട്ട കഴിക്കും, ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പോസ്റ്റിടും, പോകും. വയനാട്ടിലെ ഒരു പ്രശ്നത്തിലും ഇടപെടില്ലെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അതേസമയം വോട്ട് ചോദിക്കുമ്പോൾ വയനാട്ടിൽ BJP മുന്നോട്ട് വയ്ക്കാൻ അജണ്ടയൊന്നുമില്ലെന്നും ഇടത് സ്ഥാനാർത്ഥി ആനി രാജയെ വിമർശനമുന്നയിച്ചു. അതേസമയം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം CPM തിരിച്ചടിയാകുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. CPM കഴിഞ്ഞ തവണ കിട്ടിയ ഹിന്ദു പരമ്പരാഗത വോട്ടുകൾ പലതും ശോഭയ്ക്ക് പോകുമെന്നും കണക്ക് കൂട്ടുന്നു. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വനിതകൾക്ക് ലോക്സഭയിലേക്ക് ടിക്കറ്റ് നൽകിയ പാർട്ടിയാണ് BJP എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ LDF UDF സ്ഥാനാർത്ഥികളുടെ ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും ശോഭ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ശബരിമലയ്ക്ക് യുവതികളെ കയറ്റിവിടാൻ തിടുക്കം കൂട്ടുകയും പരിശ്രമിക്കുകയും ചെയ്തയാളാണ് LDF സ്ഥാനാർത്ഥി AM ആരിഫ്. നിരോധിത മതതീവ്രവാദ സംഘടനകളുമായി ബാന്ധവത്തിന് ശ്രമിക്കുകയാണ് LDF. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടുമായി CPM രഹസ്യധാരണയുണ്ട്. ഭീകര സംഘടനകളുമായി ചങ്ങാത്തം കൂടാനുള്ള മത്സരത്തിലാണ് ഇടത് വലത് മുന്നണികളെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഈരാറ്റുപേട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കണം. അവിലും മലരും കുന്തിരിക്കവും മുദ്രാവാക്യം ഉയർന്നത് ആലപ്പുഴയിൽ വെച്ചായിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്റെ നിലപാട് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. LDF UDF വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണുള്ളത്. എന്നാൽ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഏക മുന്നണി NDA മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷിച്ചതിലുപരി മുന്നേറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആലപ്പുഴ മണ്ഡലത്തിൽ നേടാനായത്. ഇക്കുറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയതോടെ വലിയ പ്രതീക്ഷയാണ് BJP പുലർത്തുന്നത്.